ഇന്നലെ വരെ കേന്ദ്ര ഏജൻസികൾ വരട്ടെ പിണറായിയെയും കൂട്ടരെയും കൊണ്ടുപോട്ടെ എന്നൊക്കെ അർമാദിച്ചു കൊണ്ടിരുന്ന ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ അണികൾ ഇപ്പോൾ ഇ ഡിക്കെതിരെ നിലപാട് പറഞ്ഞ പിണറായി വിജയനെ വാഴ്ത്തിപ്പാടുകയാണ്. എന്തൊരു വിരോധാഭാസം എന്ന് നോക്കണേ. കേന്ദ്ര ഏജൻസികൾ തങ്ങൾക്കെതിരെ തിരിയുമെന്നൊരു ഘട്ടം വന്നപ്പോൾ അവിടെ ഒരു കച്ചിത്തിരുമ്പ് പിണറായി വിജയനിൽ നിന്ന് കിട്ടി എന്നതിൻ്റെ സന്തോഷത്തിലാണവർ. എ ആർ നഗർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയ കെ ടി ജലീൽ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഇ ഡി അന്വേഷിക്കണമെന്ന വാദം മുന്നോട്ട് വച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞു. ഇ ഡി ചോദ്യം ചെയ്തതുകൊണ്ട് അവരോടുള്ള വിശ്വാസ്യത ജലീലിന് കൂടിയിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരിന് ഈ സഹകരണ മേഖലയിൽ ഇ ഡി വരണമെന്നുള്ള നിലപാടില്ല എന്ന് തറപ്പിച്ചു തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. അതൊരു ആർജവമുള്ള നിലപാടാണ്, ഇതുവരെ പുലർത്തിപ്പോന്ന നിലപാടിൻ്റെ തുടർച്ചയാണ്. ജലീൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ, ജലീൽ ഇ ഡി വരണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ ഇതുവരെ ഇടതുമുന്നണി ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ, സർക്കാരിന് അങ്ങനെ പിന്മാറാൻ സാധിക്കില്ലല്ലോ. ജലീൽ പറഞ്ഞതുകൊണ്ട് ഇ ഡി അന്വേഷിച്ചു കൊള്ളട്ടെ എന്ന് പറയാനാകില്ല. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇ ഡി കേരളത്തിലെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ വേണ്ട എന്നുള്ള നിലപാട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അനിവാര്യമായ ഘട്ടങ്ങളിലൊഴികെ. അങ്ങനെയുള്ള ഒരു ഏജൻസിയെ കേരളത്തിലെ സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കൊണ്ടുവരേണ്ടതില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ അതുകൊണ്ട് കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവൻ ഇല്ലാതായി പോകുന്നു എന്നല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. അദ്ദേഹം തുടർച്ചയായി തന്നെ കൃത്യമായി മാധ്യമ പ്രവർത്തകരുടെ വ്യക്തത വരുത്താനുള്ള ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്, ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സ്റ്റേ മാറിയാൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്താൻ കേരളത്തിൻ്റെ സഹകരണ വകുപ്പിനും ബാക്കിയുള്ള നിയമ സംവിധാനങ്ങൾക്കും കഴിയും. അതിനൊരു കേന്ദ്ര ഏജൻസിയുടെ ആവശ്യമില്ല. നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേരളത്തെ വേട്ടയാടുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ അന്ന് ഈ യു ഡി എഫ് നേതൃത്വത്തോട് പിണറായി വിജയൻ പറഞ്ഞിരുന്നു, ഇത് നാളെ നിങ്ങൾക്ക് നേരെയും കുരിശായി മാറുമെന്ന്. അങ്ങനെ സ്വയം കുരിശായി മാറാൻ തുടങ്ങുമ്പോൾ ആ അന്വേഷണ ഏജൻസികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി കൊള്ളാം, ജലീലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു, ഞങ്ങളെ ഇത് അസഹായിച്ചിരിക്കുന്നു എന്ന മട്ടിലാണ് പ്രചരണം. എന്തൊരു ഗതികേടാണ് എന്നാലോചിച്ചു നോക്കൂ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിൻ്റെ കാര്യത്തിൽ കയറി ഇടപെടേണ്ടതില്ല. ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾക്ക് സാധ്യമാകുന്നതാണത്. ഇവിടെ നിയമപരമായി ഇവിടുത്തെ ഏജൻസികൾ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയത്തിൽ ഇവിടുത്തെ ഏജൻസികൾ മതി എന്നുള്ള നിലപാട് ഇന്നും ഇന്നലെയും അല്ല. ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരും മുന്നോട്ട് വച്ചിട്ടുള്ളത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനുള്ള ബി ജെ പി നീക്കത്തോടൊപ്പം ചേർന്ന് നിന്നത് ഇതേ ലീഗുകാരും ഇതേ യു ഡി എഫുകാരുമാണ്. അവരാണ് നിലപാട് മാറ്റുന്നത്. കെ ടി ജലീൽ പറഞ്ഞതുകൊണ്ട് മാറ്റാനുള്ളതല്ല സർക്കാരിൻ്റെ നിലപാട് എന്ന് ആവർത്തിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അതൊരു ആർജവമുള്ള നിലപാടാണ്, അത് ലീഗുകാരെ സഹായിക്കലല്ല. നിങ്ങൾക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, ആ കോടതിയുടെ സ്റ്റേ മാറുമ്പോൾ അടി കിട്ടിക്കൊള്ളും.